തമിഴ്നാട്ടിലെ തകർപ്പൻ വിജയത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനിഷേധ്യനാവുന്നു മുഖ്യമന്ത്രി സ്റ്റാലിൻ. അണ്ണാമലൈക്ക് മുഖം നഷ്ടമായപ്പോൾ എടപ്പാടിക്ക് മുന്നിലും പ്രതിസന്ധി ഏറുന്നു. എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് പത്തിലധികം സീറ്റുകൾ പ്രവചിച്ചപ്പോഴും വെല്ലൂരിൽ മാത്രമേ വെല്ലുവിളി ഉള്ളൂവെന്ന നിലപാടിലായിരുന്നു ഡി എം കെ. വെല്ലൂരിലെ ലീഡ് 200,000 കടന്നു മുന്നേറിയതോടെ 40 ഉറപ്പിച്ചു നേതൃത്വം. ഭരണത്തിലെത്തി 3 കേന്ദ്ര ഏജൻസികൾ ഉയർത്തിയ പ്രതിസന്ധിയും പ്രളയത്തിന് പിന്നാലെ ഉരുണ്ടുകൂടിയ ജനരോഷവും മറികടന്ന് നേടിയ ജയം സ്റ്റാലിനെയും മകൻ ഉദയനിധിയെയും കരുത്തരാക്കും. വോട്ടും 1.5% സീറ്റും നേടുമെന്ന് വീമ്പിളക്കിയിരുന്ന കെ അണ്ണാമലൈക്ക് മുഖത്തേറ്റ പ്രഹരമാണ് കോയമ്പത്തൂരിലെ ദയനീയ തോൽവി. 9 പാർട്ടി 2 സ്ഥാനത്തെത്തിയെന്ന വാദമുയർത്തി പിടിച്ചു നിൽക്കാനാകും അണ്ണാമലയുടെ ശ്രമം. ത്രികോണ പോരാട്ടം ഇല്ലായിരുന്നെങ്കിൽ ഡി എം കെക്ക് 10+ സീറ്റ് നഷ്ടമായേനെ എന്ന വിലയിരുത്തൽ അണ്ണാ ഡി എം കെയെ പുകച്ചു പുറത്ത് ചാടിച്ച അണ്ണാമലൈക്ക് ക്ഷീണമാണ്. ചില സീറ്റുകളിൽ 4 സ്ഥാനത്തേക്ക് പോലും പിന്തള്ളപ്പെട്ട അണ്ണാ ഡി എം കെക്ക് വോട്ടുവിഹിതത്തിലെ 2 സ്ഥാനം കൊണ്ട് മാത്രം ആശ്വസിക്കാനാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാത്രം ബാക്കി നിൽക്കെ പാർട്ടിയിലെ അതൃപ്തരെ അനുനയിപ്പിക്കാനും എടപ്പാടി പാടുപെടും. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.